നമ്മുടെ വണ്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു പാർട്ടാണ് നമ്മുടെ ബാറ്ററി. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിൽ, ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളിലെല്ലാം ബാറ്ററി ഇല്ലാതെ ഓടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതിൻ്റെ പാർട്സുകളുള്ളത്. കാരണം എല്ലാം ഇലക്ട്രോണിക് പാർട്സുകളാണ്, അതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററി വേണം. ബാറ്ററി ഇല്ലാതെ ഓടിച്ചാൽ അതിൻ്റെ എല്ലാ പാർട്സുകളും കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് വരുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ്, ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അതിനെ എങ്ങനെ അത് നമുക്ക് ചെക്ക് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും മെക് വ്ളോഗിലേക്ക് സ്വാഗതം. പൊതുവെ രണ്ട് കംപ്ലൈൻ്റാണ് ബാറ്ററിക്ക് ഉണ്ടാവുന്നത്. ഒന്നാമത്തത്, ബാറ്ററിയുടെ സെല്ല് കംപ്ലൈൻ്റായി ബാറ്ററി തന്നെ മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് വരിക. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിയിൽ മൊത്തം 6 സെല്ലും, സാധാരണ എല്ലാ വണ്ടികളുടെയും ബാറ്ററി 12 വോൾട്ടേജാണ്, അതിന് 6 സെല്ലുകളാണ് ഉണ്ടാവുക. ഈ സെല്ലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബാറ്ററി വെള്ളം, അതായത് നമ്മുടെ അതിൻ്റെ ഡിസ്റ്റിൽഡ് വാട്ടർ നിറയ്ക്കുന്നത് ആ സെല്ലുകളിലാണ്. ഈ സെല്ലുകൾ കംപ്ലൈൻ്റ് ആവുന്നത് കൊണ്ട് അതെന്ത് ചെയ്യും, അതിൽ ചാർജ് നിൽക്കാനുള്ള ഒരു ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ബാറ്ററി എന്ത് ചെയ്യും, കംപ്ലൈൻ്റ് ആയിട്ട് അത് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇതാണ് ഒന്നാമത്തെ കംപ്ലൈൻറ്റ്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, ബാറ്ററിയിലേക്ക് ചാർജ് വരുന്നില്ല എന്നതാണ് രണ്ടാമത്തെ കംപ്ലൈൻറ്റ്. കാരണം നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ബാറ്ററി വെച്ചു, ഫസ്റ്റ് രണ്ട് പ്രാവശ്യം സെൽഫ് എടുത്തു, പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരുന്നു, പിന്നെയും വണ്ടി നിർത്തിയിട്ട് വീണ്ടും നോക്കുമ്പോഴേക്കും ബാറ്ററി ഇറങ്ങിപ്പോയൊരവസ്ഥ വരും. ഇതിന് കാരണം എന്ന് പറയുന്നത് വണ്ടിയിലുള്ള ചില പാർട്സുകളുടെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്. ഈ കംപ്ലൈൻറ്റാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നത് എങ്ങനെ എന്ന് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പേരാണ് റെഗുലേറ്റർ അല്ലെങ്കിൽ റെക്ടിഫയർ, പിന്നെ പഴയ ആൾക്കാരൊക്കെ ഇതിനെ RR യൂണിറ്റ് എന്നും പറയും. ഈ സാധനമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് കയറാൻ നമ്മളെ സഹായിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് കോയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടിംഗ് കോയിലിൽ നമുക്കൊരു മാഗ്നറ്റും ഉണ്ട്. ഈ മാഗ്നറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വണ്ടിയിലേക്ക് ആവശ്യമായ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് നമുക്കറിയാം, ഈ കറണ്ട് ഒരു കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് അത് ACയിലായിരിക്കും, അതായത് ആൾട്ടർനേറ്റീവ് കറണ്ട് AC ആയിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ വണ്ടിക്ക് AC ആവശ്യമില്ല. നമ്മുടെ വണ്ടിയിലുള്ള എല്ലാ പാർട്സുകളും എല്ലാം വർക്ക് ചെയ്യുന്നത് DCയിലാണ്. കാരണം നമ്മുടെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിലും അതിനെന്ത് ചെയ്യണം, ഈ AC കറണ്ടിനെ DC ആക്കണം. അവിടെ നിന്ന് വരുന്ന AC കറണ്ടിനെ നമ്മുടെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിനെ DC ആക്കി മാറ്റണം. ഈ DC ആക്കുന്നതിനാണ് ഇതിനെന്ത് വരുന്നത്, റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇതിലുള്ള റെക്ടിഫയറാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ DC ആക്കി മാറ്റുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് റെഗുലേറ്റർ. കാരണം റെഗുലേറ്റർ ഒന്ന് പേരുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാക്കുന്ന കറണ്ട് ഹൈ വോൾട്ടേജിലാണ് അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അത്രയും എന്തില്ല, വോൾട്ടേജ് നമുക്ക് ആവശ്യമില്ല. ആ വോൾട്ടേജിനെ ലഘൂകരിച്ച് ഏകദേശം 15 വോൾട്ടേജ് താഴെയായിട്ടാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഈ റെഗുലേറ്ററിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഈ വരുന്ന വോൾട്ടേജ് കൂടി വരും. ഈ കൂടി വരുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ബൾജായി ബാറ്ററി കംപ്ലൈൻ്റ് ആവാനും, അതുപോലെ തന്നെ നമ്മുടെ ബൾബുകൾ, മീറ്റർ, അങ്ങനെ പല സാധനങ്ങളും അടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത് വോൾട്ടേജ് കൂടി വന്നാലൊരു പ്രശ്നമാണ്. എന്നാൽ ഈ വോൾട്ടേജ് കമ്മിയായി വന്നാൽ നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററിയിലേക്ക് ചാർജ് കയറില്ല. ഈ കയറാ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ചാർജ് ആവശ്യം നമ്മുടെ സെൽഫിനാണ്. ആ സെൽഫ് എന്ത് ചെയ്യില്ല, കറക്റ്റായി അടിക്കുകയില്ല. ഇതാണ് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എത്ര വോൾട്ടേജിലാണ് ഇതിലേക്ക് കറണ്ട് വരുന്നത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ മൾട്ടിമീറ്റർ എടുത്തു. ഇതിൽ എങ്ങനെയാണ് ആദ്യം സെറ്റ് ചെയ്യണം, സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബാറ്ററിയിലേക്ക് വരുന്ന കറണ്ട് DC ആണ്. ഈ DC ചിഹ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡയറക്റ്റ് വരയായിരിക്കും. ഈ വോൾട്ടേജ് ഡയറക്റ്റ് വരാം. നമ്മുടെ ബാറ്ററിയിലേക്ക് മാക്സിമം വരാനുള്ള ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് 15 പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 20 ഇതിൽ രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് 20. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് 20 ഇത് സെറ്റ് ചെയ്യാം. 20 സെറ്റ് ചെയ്തു. നമുക്കിത് ബാറ്ററിയിൽ കണക്ഷൻ കൊടുക്കാം.
നമ്മുടെ മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് വയർ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും അതുപോലെ തന്നെ അതിന്റെ ബ്ലാക്ക് നെഗറ്റീവിലും കൊടുത്തു. ആ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു നമ്മുടെ ബാറ്ററിയുടെ എത്ര വോൾട്ടേജ് ഉണ്ടെന്നുള്ള റീഡിംഗ് നമുക്ക് മീറ്ററിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ 12.98 ആണ് ഇതിലുള്ള റീഡിംഗ്. ഒരു ഫുള്ളി ചാർജ് ബാറ്ററി വരുന്നത് 12 വോൾട്ടേജ് ആയിരിക്കും. എന്നാൽ നമ്മളിപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയി ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോയിട്ട് ബാറ്ററി നമ്മൾ പുറത്ത് കൊടുത്ത് ചാർജ് ചെയ്യണമെങ്കിൽ അതിൽ ഏകദേശം 13 അത് കുറച്ചും 13.3 അങ്ങനെ എന്ത് ചെയ്യുക അതിൽ വോൾട്ടേജ് വരും. ഈ വോൾട്ടേജിൽ എങ്ങനെ വേരിയേഷൻ വരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വണ്ടി റേസ് ചെയ്യുമ്പോഴും എങ്ങനെ വേരിയേഷൻ വരുന്നു അതിൻ്റെ വോൾട്ടേജ് എത്രയ്ക്ക് നിൽക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ചാവി ഓണാക്കുന്ന സമയത്തും അതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള വേരിയേഷൻ കണ്ടു. ഇതിൽ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു വോൾട്ട് അതിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 14.34 ആണ്. ഇവിടേക്ക് നമുക്ക് എത്തി. എന്നാൽ ചില വണ്ടികളിൽ ഇത്രയ്ക്ക് വരില്ല. ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു ലെവലിൽ കാണിക്കും. എന്നാൽ നമുക്ക് വേറെ വണ്ടികളിലാവുമ്പോൾ ഇത്രയ്ക്കാണെങ്കിൽ ഏകദേശം ഒരു 13 ഉള്ളിലേ കാണിക്കുള്ളൂ. ഇനി നമുക്ക് പതുക്കെ എന്ത് ചെയ്യുക, പതുക്കെ വണ്ടി റേസ് ചെയ്യുക. ഈ റേസ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അത് കൂടി വരും. റേസ് ചെയ്യുക പറഞ്ഞാൽ ഒരുപാട് റേസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. പതുക്കെ റേസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ഏകദേശം 15 ഉള്ളിയിൽ എന്തായിരിക്കണം ആ വോൾട്ടേജ് നിൽക്കണം. ഏകദേശം 15 വോൾട്ടേജ് നിന്നാൽ മാത്രമേ എന്താവുള്ളൂ നമ്മുടെ റെഗുലേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയിലേക്ക് കറക്റ്റ് ചാർജ് കയറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ ഇതിൽ നിന്നും താഴെയാണ്, അതായത് ഈ 14 എത്തുന്നില്ല, ഈ 13 താഴെ അല്ലെങ്കിൽ 12 അതിൻ്റെ റീഡിംഗ് വരുന്നത്, 12 മേലെ ഒന്നും കയറില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആണ്. ഈ കാരണം കൊണ്ടാണ് നമ്മുടെ ബാറ്ററിയിലേക്ക് ചാർജ് കയറാത്തതെന്ന് നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ ചെക്ക് ചെയ്താൽ മനസ്സിലാവാൻ സാധിക്കും. ഇതിൽ വേറെ ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി സെൽഫ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ വേരിയേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഏകദേശം എന്ത് ചെയ്യുക, സെൽഫ് അടിക്കുന്ന ആ ടൈമിൽ റീഡിംഗ് 10 വന്നു. ഈ 10 താഴെയായിട്ടാണ് റീഡിംഗ് കാണിക്കുന്നത്. ഇപ്പോൾ സെൽഫ് അടിക്കുന്ന സമയത്ത് തന്നെ 10 താഴെ ഒരു 8 ആയിട്ടാണ് വോൾട്ടേജ് താന്നിട്ടാണ് സാധാരണ നോർമലിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ബാറ്ററി വീക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മൾട്ടിമീറ്ററിൽ വോൾട്ടേജ് 15 കൂടുതൽ കാണിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വണ്ടി റേസ് ചെയ്യുമ്പോൾ 14 താഴെയാണ് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയുടെ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ റെഗുലേറ്റർ റീപ്ലേസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്തേലോ നമ്മുടെ ബാറ്ററി മാറ്റേണ്ടതായിട്ടുള്ളൂ. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി ഫുള്ളി ചാർജഡ് ആയിരിക്കണം എന്നത് നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇത്ര വോൾട്ടേജ് കാണിക്കില്ല, നമ്മൾ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ റെഗുലേറ്റർ മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് നല്ലതല്ല. അതിൽ നല്ലത് പുതിയതൊരു ബാറ്ററി വെച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് ഏതാണ് കംപ്ലൈൻറ്റ് ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അതിനനുസരിച്ചുള്ള പാർട്സ് മാറ്റാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾക്ക് അതിനുള്ള മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.